നിങ്ങൾ വയനാട് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇപ്പൊ നേക്കോ അതെവിടെയുള്ളതാ? കൽപ്പറ്റയോ കോഴിക്കോടാ? സിവിൽ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റോ? ആ മറ്റേ ഇതിൻ്റെ സിവിൽ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാ. ആ തെളിവുകളെല്ലാം തന്നെ പോലീസ് വളരെ വിദഗ്ധമായി ക്രോസ് ചെക്ക് ചെയ്ത് ക്രോസ് വെരിഫൈ ചെയ്തപ്പോൾ അവ ഈ പ്രതി തന്നെ മുന്നോട്ട് വയ്ക്കുന്നവയാണ് എന്ന് കൃത്യമായി മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഒന്നാം ചോദ്യം ചെയ്യൽ കിട്ടിയ സ്റ്റേറ്റ്മെന്റുകൾ റിപ്പീറ്റ് ചെയ്തപ്പോൾ ആ തെളിവുകൾ മുന്നിലേക്ക് വെച്ചപ്പോൾ പ്രതി ബ്രേക്കായി. അതാണ് സംഭവിച്ചത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ 13 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു, പിന്നീട് വിടുന്നു. അതിനുശേഷം പിന്നെ ഇന്നാണ് ഒരു അജ്ഞാത കേന്ദ്രത്തിൽ വെച്ച് എന്നൊക്കെ ആദ്യം റിപ്പോർട്ടുകൾ വന്ന കൃത്യമായ ചോദ്യം ചെയ്യൽ നടന്നത്. ഇതിനിടയിൽ പോലീസിന് ഈ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയുന്ന എന്ത് ഗൗരവതരമായ തെളിവ് കിട്ടിയെന്നാണ്? ഈ തെളിവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല പ്രാവശ്യം ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരൊറ്റ സംഭവം പോലും, പുറത്ത് നമ്മൾ അറിയുന്ന ഒരു സംഭവം പോലും ഈ നടന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുന്നില്ല. മാത്രവുമല്ല അത് കൂടുതൽ കൂടുതൽ